അപ്പോൾ അതിന് ശേഷം എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവിടെ നിന്ന് തിരിച്ചിറങ്ങി. അവിടെ നിന്ന് പിന്നെ എനിക്ക് മേളോട്ട് കയറാനുള്ള വഴിയൊന്നും എനിക്ക് അറിയില്ല. അപ്പോൾ അവിടെ കിടന്ന് കറങ്ങിയിട്ടും കാര്യം ഫസ്റ്റ് എനിക്ക് വഴി പറഞ്ഞാൽ ആ ചേട്ടന്മാരില്ലേ, അവിടെ അവിടെ ഇരിക്കൊണ്ടായിരുന്നു. ഞാൻ ഒറ്റയ്ക്കാണോ വന്നതെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഒറ്റയ്ക്കാണോ വന്നത്. അപ്പോൾ അവർ ഒന്നും നോക്കിയില്ല, അവർ നൈസായിട്ട് എൻ്റെ കൂടെ കൂടി. ഞാൻ അവിടെ വരെ കയറി മേളോട്ട്. ഇതാണ് ഞങ്ങളുടെ പാറ ഏറ്റവും വലിയ മണ്ഡപം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദിസ് ചാനൽ, ദിസ് ഇസ് വണ്ടർ സ്പിരിറ്റ്. അപ്പോൾ അതിനുശേഷം എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവിടെ നിന്ന് തിരിച്ചിറങ്ങി. തിരിച്ചിറങ്ങി വന്നപ്പോൾ അവിടെ നിന്ന് പിന്നെ എനിക്ക് മേളോട്ട് കയറാനുള്ള വഴിയൊന്നും എനിക്ക് അറിയില്ല. അപ്പോൾ അവിടെ കിടന്ന് കറങ്ങിയിട്ടും കാര്യമില്ലല്ലോ, വഴി അറിയാണ്ട് കയറാൻ സത്യം പറഞ്ഞാൽ അവിടെ വഴിയൊന്നും കാണില്ല. അങ്ങനെ ഞാൻ തിരിച്ചിറങ്ങി വന്നു. അവിടെ ഒരു വീട്ടിൽ കയറി വെള്ളമൊക്കെ കുടിച്ചു. തിരിച്ചിറങ്ങി റോഡിലെത്തി ബൈക്കിരിക്കാൻ സ്ഥലത്തോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് മറ്റേ ഫസ്റ്റ് എനിക്ക് വഴി പറഞ്ഞാൽ ആ ചേട്ടന്മാരില്ലേ, അവിടെ അവിടെ ഇരിക്കൊണ്ടായിരുന്നു. കയറി കണ്ടോന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ആ കുറേ കയറി മേളോട്ട് എങ്ങനെ കയറുന്നതെന്നൊക്കെ ചോദിച്ചു. വേറെ അതിനപ്പുറത്ത് എന്തോ പാറ പൊട്ടിക്കുന്ന എന്തോ ഒരു സ്ഥലമുണ്ട്, അപ്പം അതുവഴി പോകാമെന്ന് ആ വെള്ളം കുടിച്ച വീട്ടിൽ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞപ്പം പുള്ളിക്കാരൻ പറഞ്ഞു അല്ല ഇതുവഴി തന്നെ വഴിയുണ്ട്, അവിടെ എന്തോ ഒരു അമ്പലവും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിൻ്റെ സൈഡിൽ കൂടി പോകാൻ പറ്റും എന്നൊക്കെ പറഞ്ഞു. എനിക്ക് വഴി ഭയങ്കരമായിട്ട് പറഞ്ഞു തരും അവർ. ഇനി ഞാൻ ഒറ്റയ്ക്കാണോ വന്നതെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ആ ഒറ്റയ്ക്കാണോ വന്നത് വരണമെന്ന് ചോദിച്ചു. പറഞ്ഞു വന്നാൽ കൊള്ളായിരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഒന്നും നോക്കിയില്ല, അവർ നൈസായിട്ട് എൻ്റെ കൂടെ കൂടി. അപ്പോൾ നിങ്ങൾ കരുതുന്നുണ്ടാവും എന്താണ് ഞാൻ ഇങ്ങനെ വന്ന് പറഞ്ഞതെന്ന്. അത് വേറൊന്നുമല്ല, എനിക്ക് ആ ടൈമിൽ ക്യാമറ ഓണാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അവിടുന്ന് മുന്നേ മുന്നോട്ട് പോയി. അതിന് ശേഷമുള്ള കാഴ്ചകളാണ് കേട്ടോ, ഇനി അങ്ങോട്ട് നിങ്ങൾ കണ്ടു നോക്കും. ഞാൻ പിന്നെ ഇറങ്ങി വന്നപ്പോൾ ഒരു വീട്ടിൽ നിന്ന് മേടിച്ച് എല്ലായിടത്തും ഇതേപോലെ തന്നെ നാട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ നൈസാണ്. സ്ഥലം കാണിച്ചു തരാൻ വേണ്ടിട്ട് ഞാൻ അവിടെ വരെ കേറി മേളോട്ട് കേറിയായിരുന്നു. പക്ഷെ മേളോട്ട് കയറും തോറും പാറയെ കൂടി മേളോട്ട് കയറിപ്പോയി. അന്നധികം വരുന്നില്ല ഇവിടെ, ഇങ്ങോട്ട് മേളോട്ട് കയറാൻ അല്ല അങ്ങോട്ട് കയറാൻ വേണ്ടിട്ട് ഇടയ്ക്കൊക്കെ ആൾക്കാർ. അതല്ല, അല്ലാതെ പുറത്തുനിന്ന് ആൾക്കാരൊന്നും ഇല്ലെന്ന്. ഇവിടെ വരാൻ കൂടുതൽ ആൾക്കാർ വരുന്ന അറിയാമോ? എങ്ങനെ കാരണം അങ്ങനെ പറയാൻ വരുമ്പോഴത്തേക്ക് ഇത് കാണും. ഈ പറയണം ആ അവിടെ നിന്ന് കാണാൻ നോക്കൂ. അങ്ങനെ കൂടുതൽ ആൾക്കാർ വരുന്നത്. ഓ ആ പട്ടി കുറച്ച് ഭയത്തിൽ ചാടി വന്നില്ല. ആ രണ്ടു മൂന്നും കിടക്കുന്നുണ്ട്, പക്ഷെ ആരും ചാടി വന്നില്ല. ഇതുവഴി നേരെ മേളോട്ട് കയറാൻ നോക്കി. മേളോട്ട് പോയി പിന്നെ അങ്ങോട്ട് മാല. സുഖമാണ്, സന്തോഷമാണ്. നിന്നെ കേട്ടിട്ട് അമ്പലമല്ലേ, എനിക്കറിയാൻ കൂടി പറ്റില്ലേ. സ്റ്റെപ്പാട്ടെന്ന് തോന്നുന്നില്ല. സ്റ്റെപ്പാട്ട
ഇപ്പഴോ ഈ വഴി കൂടെ അപ്പൊ നമുക്ക് പോകണ്ടേ ഈ വഴി ഇറങ്ങി ഇതൊഴിയോ തിരിച്ചിറങ്ങാൻ പറ്റൂ പഴുത്തുടക്കം പറയല്ലേ അപ്പൊ ഇവിടെ അങ്ങനെ കറി പൊടക്കറി പൊടുക്കറി പൊടുത്ത എല്ലാം പൊസിഷൻ പൊടുക്കറി പൊടുത്തുണ്ട് അവിടെ നിന്നില്ലേ സൂപ്പറാ നമ്മുടെ ഒരാളെ കുറവുണ്ടായിരുന്നു അനുമതി അനുമതി കുറവാണ് അനുമതി നമ്മുടെ ഫോട്ടോഗ്രാഫറായിരുന്നു ഈ സംഭവം കിട്ടൂ ഈ ആകാശം നിലമ എടുക്കല്ലേ ഇതാണ് നമ്മളെ പാറ ഏറ്റവും വലിയ മണ്ഡപാവം ടോപ്പ് റെസ്റ്റ് എടുത്ത് പയ്യവ തെക്കൻ കേരളത്തിലെ ആദ്യമാണ് കുമരക്ഷേത്രം വന്നത് ഇത് ആ കാണുന്നു കേട്ടോ ആ കാണുന്നു ആ കാണുന്നു പക്ഷേ അതിനകത്ത് വ്യക്തമല്ല എന്നാലും അവിടെ കുബേരക്ഷേത്രം ഒന്നാമത്തെ ടോപ്പ് ഏറ്റവും വലിയ ക്ഷേത്രം അവിടെ അവിടെ അതിന് 10 ദിവസത്തെ പരിപാടിയൊക്കെ ഉണ്ട് ഉത്സവം അതൊക്കെ പോയി കണ്ടിട്ടില്ലേ ജഡായിപ്പാറാണല്ലേ ജഡായിപ്പാറ അതൊക്കെ പോയെടുക്കണം കേട്ടോ